ചില ആൾക്കാർ വിചാരിക്കാറുണ്ട് അന്നശുദ്ധി മനസ്സിന് ഉണ്ടാക്കും അതായത് ഭക്ഷണശുദ്ധി മനസ്സിന് ഉണ്ടാക്കും എന്നുള്ള ചില വിചാ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അത് ഒരു കണക്കിന് ശരിയാണ് അതായത് വളരെ തീക്ഷണമായിട്ടുള്ളതും എരിവുള്ളതും അതേപോലെ തന്നെ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ പഴകിയ ഭക്ഷണവും എല്ലാം നമ്മളുടെ ധ്യാനത്തെ അല്പം ബാധിക്കുന്നതാണ് സംശയമില്ല പക്ഷേ ഭക്ഷണം സത് സാത്വികമായിട്ടുള്ള ഭക്ഷണം കൊണ്ട് മാത്രം നിങ്ങൾ സാത്വികനാകും നിങ്ങൾക്ക് മുക്തി ലഭിക്കും എന്ന് ഒരിക്കലും ആലോചിക്കരുത് അതായത് നമ്മൾ രാജസികവും താമസികവുമായിട്ടുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ ഒഴിവാക്കി സാത്വിക ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും മുക്തി ലഭിക്കാൻ പോകുന്നില്ല കാരണം മുക്തി ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണ് മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളാണ് ഈ വികാരങ്ങളെ നമ്മൾ ശരിയാക്കാതെ നമ്മൾക്ക് ഒരിക്കലും മുക്തി ലഭിക്കില്ല ഭക്ഷണവും ഈ വികാരങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല വികാരങ്ങൾ വികാരങ്ങളുണ്ടാകുന്ന നമ്മുടെ പണ്ടത്തെ സംസ്കാരങ്ങളിൽ നിന്നാണ് ഭക്ഷണം ഒരു കണക്കിൽ നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ഭക്ഷണം മുഴുവൻ നിങ്ങൾ സാത്വികമാക്കി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മുക്തി ലഭിക്കില്ല നിങ്ങളുടെ മനസ്സിൽ ഈ സമയത്ത് എന്ത് വിചാരമാണ് നടക്കുന്നത് രാഗമാണോ ദ്വേഷമാണോ മോഹമാണോ എങ്കിൽ നിങ്ങൾ എത്ര സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടും യാതൊരുവിധ കാര്യമില്ലാതെ നിങ്ങൾ കർമ്മസംസ്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ധ്യാനിക്കുന്ന സമയത്ത് അഞ്ച് ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കുന്നുണ്ട് രാഗം ദ്വേഷം അതേപോലത്തുള്ള അഞ്ച് ശത്രുക്കൾ എങ്കിലും നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇത് കിട്ടില്ല അപ്പോൾ മുക്തി മോക്ഷം വേണമെങ്കിൽ നമ്മൾ ഭക്ഷണം മാത്രം ശരിയാക്കിയാൽ പോരാ ഭക്ഷണം ഒരു പാട്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ശരിയാക്കേണ്ടത് മനസ്സാണ് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക